பெருமாளே இது அங்கிட்டு அங்கிட்டு வைக்கோ. சரிங்க வா. അതെ, നിന്നോട് ഇഷ്ടമില്ലാത്തോണ്ടൊന്നുമല്ല കേട്ടോ, നന്നായി തഴച്ച് വളരാനല്ലേ. ഇങ്ങനെയൊക്കെയാണ് നീയൊക്കെ എങ്ങനെ പ്രസവിക്കണേ? ചൂട് ചേച്ചി വേനയ്ക്ക് വെച്ച് ഒട്ടും വേന എടുക്കൂല. അതിനല്ലേ ചേച്ചി ഇതിനും പറഞ്ഞ. അത് വേറെ, ഇതിനൊട്ടും വേദന എടുക്കൂല. നല്ല ഹനുമാന പോലെയുണ്ട് കേട്ടോ. അമ്മ, നമ്മൾ തുണി എടുക്കാൻ പോകുമ്പോഴേ സമോസാപുരം മേടിക്കണേ. സമോസയോ? എനിക്കാ പപ്സ് മേടിച്ചാടി. പിള്ളേരൊക്കെ ഭയങ്കര ഉഴപ്പാണല്ലോ മിസ്സേ, ഇവന്മാരെ കൊണ്ടൊക്കെ മിസ്സിന്റെ സമയം വെറുതെ കളയാവുന്നല്ലാതെ കഷ്ടം. ദേ എന്റെ സയൻസിലെ കുട്ടികളെ നോക്ക്, എന്താ ഡെഡിക്കേഷൻ. എന്ത് ചുമ്മാ. അയ്യോ, അത് പറഞ്ഞപ്പോ ഓർത്ത്, എന്റെ കുട്ടികളെ റിഫ്രഷ്മെന്റ് ടൈമായി. ന്യൂട്രിയൻസ് യു നോ. വീട്ടിലെങ്ങനെ ഞങ്ങൾക്കൊന്നുമില്ലേ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ചായം പരിപാടിയെങ്കിലും. അയ്യോ മിസ്, എന്നാ പറ്റിയേ? നീ കണ്ടാലേ എന്നാ പറ്റിയെന്ന്. പ്രാക്ടീസ് മറവന്മാരൊക്കെ എന്നെ തോന്നിച്ചാ കാണിച്ചോണ്ടിരിക്കുന്നെ. ഞാൻ ഈ ഫ്രീഡം തരുന്നോണ്ടല്ലേ, അല്ലെങ്കിൽ ബാച്ചിന് നല്ല പേരാണല്ലോ. പഠിത്തത്തിന് സ്പോർട്സിന് വട്ട പൂജ്യം. ആകെയുള്ള പ്രതീക്ഷ യൂത്ത് ഫെസ്റ്റിവൽ, അതും തീർന്നു. ഈ സ്കൂളായത് കൊമേഴ്സ് ബാച്ച് നിങ്ങളുടെ, അത് മറക്കണ്ട. ഇനി എന്നാന്ന് വെച്ചാൽ കാണിക്കുക. ഇനി മേലെ മിസ്സേന്ന് വിളിച്ച് പിന്നാലെ വന്ന. നിങ്ങൾ എന്നെ പ്രാക്ടീസ് ചെയ്യാതെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഞങ്ങളെ അറിയാലോ, തട്ടെ കയറുമ്പോ ഞങ്ങളെ വട്ടങ്ങമാർ. അയ്യേ, ഞാനൊന്നും പാടത്തില്ല, നീ പൊടി. ഇടവല റീഡിംഗ് റൈറ്റിംഗ് വേണേ ഞാൻ ചെയ്യാം. ഞാൻ അതിന് ഫുൾ സപ്പോർട്ട് അല്ലേ. ലെറ്റ്സ് ഡു ഇറ്റ്. ജു, എന്തു പറ്റി? എന്താ എന്റെ പ്രശ്നം? എടാ, എല്ലാവരും ഉഴപ്പാ. പറഞ്ഞു പറഞ്ഞ മടുത്ത്. ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ല. മിസ്സാണ് ഫുൾ ദേഷ്യത്തിലാണ്. അതാണോ നിന്റെ പ്രശ്നം? അവരിപ്പോ നിനക്ക് റിഹേഴ്സ് ചെയ്താ പോരെ. അതെങ്ങനെ? അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട്. എടാ, നീ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? സയൻസ് പിള്ളേരൊക്കെ ഭയങ്കര പ്രാക്ടീസ്. തോറ്റാ നാണം കിടും കേട്ടോ. പണിയില്ല. ഞങ്ങൾ നിങ്ങളുടെ ഡാൻസ് ഉണ്ടെന്ന് വെച്ച് വന്നതാ, അതിൽ ജോയിൻ ചെയ്യാൻ. ഇപ്പൊ അതില്ലെങ്കിൽ. ശങ്കരേ, ഈ സിമ്പിൾ സ്റ്റെപ്സ് മാത്രം ഫോക്കസ് ചെയ്യാതെ ഞാൻ കറങ്ങി ചാടിയാലോ. നല്ല ഐഡിയ.